മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് തലയ്ക്ക് പരിക്കേറ്റു. സമരം പാർട്ടി ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ. തൃശൂരും കോട്ടയത്തും പത്തനംതിട്ടയിലും സംഘർഷം. ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുമെന്ന് വനിതാ കമ്മീഷൻ. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. അരിക്കും പഞ്ചസാരയ്ക്കും കൂട്ടിയത് 3 രൂപ വീതം. തുവരപ്പരിപ്പിന് 4 രൂപ കൂട്ടി. വിലവർദ്ധനവിന് ന്യായീകരിച്ച് മന്ത്രി ജി ആർ അനിൽ. തൃശൂർ പീച്ചി ഡാം തുറന്നതിൽ വീഴ്ച എന്ന റിപ്പോർട്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഷട്ടർ 72 ഇഞ്ച് ഉയർത്തി. നടപടി മണലിപ്പുഴയുടെ തീരത്ത് ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയെന്നും സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമത്തിൽ എൻ സി പിയിൽ കലാപം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ച് ശശീന്ദ്രൻ. മുഖ്യമന്ത്രിയെ കാണാൻ തോമസ് കെ തോമസ്. കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കുമെന്ന് സംരംഭക കൺവെൻഷൻ. വൈദ്യുതി പോസ്റ്റ് വാടക വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബെന്നി ബഹന്നാൻ എം പി. കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് പ്രൗഢഗംഭീരമായ തുടക്കം. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീ ഒ ടി ടി പ്ലാറ്റ്ഫോം. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ പുരസ്കാര വിതരണം അല്പസമയത്തിനകം തൃശൂരിൽ.